സേഗൂരിൽ എനിക്ക് കോളറ്റ എന്ന് വിളിക്കുന്ന ഒരു ഇംഗ്ലീഷുകാരൻ സുഹൃത്ത് ഉണ്ടായിരുന്നു. അയാൾ മാനയുടെ ആക്രമണത്തിൻ്റെ ഇര ആയിരുന്നു. ഒരു ദിവസം വൈകിട്ട് അത്താഴത്തിന് വല്ല മയിലിനെയോ മൊയിലിനെയോ കാട്ടുകോഴിയെയോ പിടിക്കുവാൻ നിശ്ചയിച്ച് തൻ്റെ അഞ്ച് വേട്ടപ്പെട്ടികളുമായി വനത്തിലേക്ക് അയാൾ പോയി. അയാൾക്ക് വല്ലതും കിട്ടിയോ എന്നെനിക്കറിയില്ല. പക്ഷേ അന്ന് വൈകിട്ട് സേഗൂർ നദി മോയാറുമായി സന്ധിക്കുന്നയിടത്ത് ഇരിക്കുകയായിരുന്നു കോളറ്റ്. അയാളുടെ പിന്നിൽ മരങ്ങളാണ്. പട്ടികളഞ്ചും കോളറ്റിനെ ചുറ്റിയിരിക്കുന്നു. അപ്പോഴാണ് കറുത്ത കൊലയാന വെള്ളം കുടിക്കുവാൻ അവിടെ എത്തിയത്. അത് കോളറ്റിനെ കണ്ടു. അടുത്ത നിമിഷം ചിഹ്നം വിളിച്ചുകൊണ്ടത് അയാൾക്ക് നേർക്ക് പാഞ്ഞെടുത്തു. എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിലാകട്ടെ ഒരു ഷോട്ട് ഗൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാകട്ടെ ആനയെ വീഴ്ത്തുവാൻ പര്യാപ്തവുമല്ല. മാത്രവുമല്ല, പണ്ടുണ്ടായ ഒരു പരിക്ക് മൂലം വലത് കാലിന് സ്ഥിരമായ ഒരു മുടന്തം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേഗത്തിൽ ഓടുവാനോ മരം കയറുവാനോ കോളറ്റിന് സാധിക്കില്ല. ആ അഞ്ച് നായ്ക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ മറ്റൊരു മരണം സംഭവിക്കുമായിരുന്നു. അവയെല്ലാം തന്നെ നാടൻ പട്ടികളാണ്. അത് ഒത്തുചേർന്ന് ആനയെ ആക്രമിച്ചു. ഉഗ്രമായി കുരച്ചുകൊണ്ടവർ ആനയ്ക്ക് ചുറ്റിലുമായി വട്ടത്തിലോടി. ആനയുടെ ശ്രദ്ധ കോളറ്റിൽ നിന്നും നായ്ക്കളുടെ നേർക്ക് തിരിഞ്ഞു. അവയിലൊന്നിനെ തുമ്പിക്കൈ കൊണ്ട് വാരിയെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ മറ്റു നാല് നായ്ക്കളും പാഞ്ഞെടുത്ത് ഒറ്റയാൻ്റെ നാല് കാലുകളിലും കടിക്കും. കുപിതനായ കരിവീരൻ നാല് ദിക്കിലേക്കും തിരിയും. അതോടെ ആ ഉദ്യമം പരാജയപ്പെട്ടു. ഈ സമയം മുതലാക്കി കോളറ്റ് ഒരു മരത്തിൻ്റെ പിന്നിലേക്ക് മാറി. പിന്നെ ആന ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ സകല ശക്തിയും എടുത്ത് ചട്ടിച്ചട്ടി ഓടി വഴി കണ്ടെത്തി ഒരു തരത്തിൽ ബംഗ്ലാവിലെത്തി. അതിനു മുൻപ് തന്നെ ആ അഞ്ച് നായ്ക്കളും ഒരു പരിക്കും പറ്റാതെ അവിടെ എത്തിയിരുന്നു. ആയാസവും ആനന്ദവും മൂലം കിതച്ചുകൊണ്ട് അവർ യജമാനനെ കാത്തിരിക്കുകയായിരുന്നു. വെൽക്കം ബാക്ക് കെന്നത്ത് ആൻഡേഴ്സൺ ഹണ്ടിംഗ് ഫെസ്റ്റിവൽ. കെന്നത്ത് ആൻഡേഴ്സൺ എഴുതിയ ദി കോൾ ഓഫ് ദി മാനീറ്റർ എന്ന പുസ്തകത്തിലെ ദി ബ്ലാക്ക് റോ ഓഫ് മോയാർ വാലി എന്ന കഥയുടെ മലയാള ആവിഷ്കാരമാണ് ഇന്നത്തെ വീഡിയോ. ഈ പുസ്തകം ആമസോണിൽ ലഭ്യമാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതുമാണ്. പുസ്തകം വാങ്ങി വായിക്കുവാനും ശ്രമിക്കുക. അവൻ കരിമഷി പോലെ കറുത്ത ഒന്നായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. പക്ഷേ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതുവരെ അത് ഞാൻ വിശ്വസിച്ചില്ല. ശരിയാണ്, എല്ലാ അർത്ഥത്തിലും അതൊരു കറുമ്പനായിരുന്നു. അത്രയും കറുത്തിരുണ്ട ഒന്നിനെ ഞാനിതുവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയണം. അതിൻ്റെ കനത്ത തലയ്ക്ക് മുകളിൽ തൊപ്പി പോലെ രോമമുണ്ട്. ആനക്കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിൽ രോമം കാണപ്പെടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ വളർച്ചയെത്തിയ ആനകളുടെ തലയിൽ ഇങ്ങനെ രോമം കാണാറില്ല. അതെന്തായാലും ഈ ബ്ലാക്ക് റോ, ഞാൻ അവനെ അങ്ങനെയാണ് വിളിക്കുന്നത്, പൂർണ്ണ വളർച്ചയെത്തിയ ഒന്നാണ്. എല്ലാ അർത്ഥത്തിലും അതൊരു വൃത്തികെട്ട ജന്തുവായിരുന്നു. ഒറ്റയാനായി അവൻ വിഹരിച്ച ആ കാലങ്ങളിൽ അത് വളരെയധികം ഭീതി പരത്തി. കഥ ആരംഭിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. ഈ കഥയുടെ അവസാനം തികച്ചും അപ്രതീക്ഷിതമായതും എന്നാൽ ദുഃഖകരവുമായ ഒന്നാണ്. ഇതുപോലെയൊരു അനുഭവം എനിക്കിതിനു മുൻപ് ഉണ്ടായിട്ടില്ല. നല്ല മനഃശക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം തുടർന്ന് കഥയിലേക്ക് കടക്കാം. മോയാർ നദി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ആഴമേറിയ താഴ്വാരങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. ഇവിടങ്ങളിൽ ഇരുണ്ട വനമാണുള്ളത്. അതിനുള്ളിൽ ചെറുതും വലുതുമായ എല്ലാത്തരം ജീവികളുമുണ്ട്. സൗത്ത് ഇന്ത്യക്ക് മാത്രം അഭിമാനിക്കുവാൻ കഴിയാവുന്ന നിലാഗ്വേ അഥവാ നീലക്കാളകളും ഇവിടെ കാണാം. മാൻ വർഗത്തിൽപ്പെടുന്ന ഇവ ഒരു മ്ലാവിൻ്റെ അത്രയും വലിപ്പം വയ്ക്കും. കാട്ടുപോത്തുകളുടെ വലിയ വലിയ കൂട്ടങ്ങളും ധാരാളം മാനകളും ഇവിടെയുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത വിധം പുള്ളിമാനുകളെയും മ്ലാവിനെയും നിങ്ങൾക്കിവിടെ കാണാം. അത്രയധികമില്ലെങ്കിലും കടുവകളും പുലികളും ഈ കാടുകളിൽ കാണപ്പെടുന്നു. മറ്റൊന്ന്, ഇവിടെ സമർത്ഥമായുള്ള ചെള്ളുകളും തോട്ടപ്പുഴുക്കളുമാണ്. വിവിധ വലിപ്പത്തിലും തരത്തിലുമുള്ള അവ വർഷത്തിലെ എല്ലാ സമയത്തും താഴ്വാരമാകെ വ്യാപിച്ചു കിടക്കുന്നു. ഇനി ഞാൻ പറയുവാൻ പോകുന്ന സംഭവം നടന്നത് മൈസൂരിലെ വനവുമായി ബന്ധപ്പെട്ടാണ്. ആ വനദേശം മോയാർ നദിയുടെ വടക്കൻ കര വരെ വ്യാപിച്ചു കിടക്കുന്നു. അവിടെ നിന്നും വടക്ക് പടിഞ്ഞാറ് മാറി കോയമ്പത്തൂർ ജില്ലയാണ്. നീലഗിരി മലകൾ അല്ലെങ്കിൽ ബ്ലൂ മൗണ്ടൻസ് എന്ന് വിളിക്കുന്ന പ്രദേശം അവിടെയാണുള്ളത്. അവിടെ നിന്നും തെക്കോട്ട് മാറി ചെറിയൊരു ആറുണ്ട്. ഭവാനി എന്ന് വിളിക്കുന്ന നദി അവിടെ ഒഴുകുന്നു. നിങ്ങൾ അവിടെ വരികയാണെങ്കിൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും അധികാര പരിധിക്കുള്ളിലെ വനത്തിലേക്ക് ഒട്ടനേകം വഴിത്താരകൾ പോകുന്നത് കാണാം. അവിടെ മൂന്ന് സംസ്ഥാനങ്ങളുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. കോയമ്പത്തൂരും നീലഗിരി മലകളും കോയമ്പത്തൂർ സ്വയംഭരണത്തിൻ്റെ കീഴിലാണ്. എന്നാൽ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തോടെ അതിന് മാറ്റം വന്നു. രാജഭരണത്തിൽ നിന്നും മുക്തമായി മൈസൂർ സംസ്ഥാനം നിലവിൽ വന്നതോടെ കുറേയൊക്കെ പ്രദേശങ്ങൾ അതിനും കീഴിലായി. രണ്ട് വലിയ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം അവിടെയുണ്ട്. ഒന്ന്, മൈസൂർ സംസ്ഥാനത്തിൻ്റെ അതിരിലൂടെ ഒഴുകുന്ന നദിയുടെ വടക്കു വശത്താണ്. ബന്ദിപ്പൂർ ഗെയിം സാഞ്ചുറി എന്നതിനെ വിളിക്കുന്നു.
നദിയുടെ തെക്ക് ഭാഗത്താണ് മദ്രാസ് സംസ്ഥാനത്തിന്റെ കീഴിലുള്ള നീലഗിരി ജില്ലയിലെ മുതുമലൈ വന്യജീവി കേന്ദ്രം. വടക്ക് കിഴക്കായി നീണ്ടുകിടക്കുന്ന വനമാകട്ടെ റിസർവ് വനമാണ്. അത് കോയമ്പത്തൂരിന്റെ പരിധിയിൽപ്പെടുന്നു. ലൈസൻസിന് കീഴിൽ മാത്രമാണ് ഇവിടെ നായാട്ട് നടത്തുവാൻ അനുവാദമുള്ളൂ. മറ്റ് രണ്ടിടങ്ങളിലും എന്ന പോലെ ഇവിടവും വന്യജീവി പരിപാലന കേന്ദ്രമാക്കുവാൻ പദ്ധതികളുണ്ട്. അതോടെ ഈ പ്രദേശത്ത് നായാട്ടെന്ന സ്വപ്നം എന്നേക്കുമായി മറക്കാം. ഈ മൂന്ന് സ്ഥലത്തിലൂടെയും മോയാർ നദി കടന്നു പോകുന്നു. എന്നാൽ ബന്ദിപ്പൂർ മുതുമലൈ വന്യജീവി സങ്കേതങ്ങൾ കറുത്ത ഒറ്റയാനെ നല്ലവണ്ണം സംരക്ഷിച്ചു വന്നു. കാരണം അതിൻ്റെ വാസം പ്രധാനമായും ആ ഭാഗത്തായിരുന്നു. അതിനെ വേട്ടയാടണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. ആന അവിടെ നിന്നും കോയമ്പത്തൂർ ഭാഗത്തേക്ക് നദി മുറിച്ച് കടന്നു വരണം. ഇവിടങ്ങളിൽ ആനകൾ ധാരാളമുണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെയുള്ള ആദിവാസികളും മറ്റ് ജനങ്ങളും മൂന്ന് വന അതിർത്തികളിലും വളരെ കരുതലോടെയാണ് ജോലിക്ക് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളെ ആന ഓടിച്ചു എന്ന് കേൾക്കുന്നതും ചിലപ്പോഴൊക്കെ ആളുകൾ കൊല്ലപ്പെടുന്നതും ഒരു സാധാരണ സംഭവമായിരുന്നു. ജനങ്ങൾ പരമാവധി ആനയുടെ സാമീപ്യം ഒഴിവാക്കി സഞ്ചരിച്ചു. എങ്ങനെയാണ് കറുത്ത കൊലയാളിയെ ആദ്യമായി ജനങ്ങൾ കണ്ടതെന്നും പിന്നീട് അവനൊരു ഒറ്റയാനായി മാറിയത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചും നിലവിൽ രണ്ട് കഥകളുണ്ട്. ഒന്നാമത്തെ കഥ ഒരു വലിയ പോരാട്ടത്തിൻ്റെയാണ്, രണ്ട് രാവും രണ്ട് പകലും നീണ്ടുനിന്ന രണ്ട് ആനകളുടെ ഉഗ്ര പോരാട്ടത്തിൻ്റെ. മുതുമലൈ വന്യജീവി സങ്കേതത്തിൻ്റെ അരികിലുള്ള ചെറിയൊരു ഗ്രാമമാണ് തിപ്പക്കാട്. മൈസൂരിൽ നിന്നും ഒറ്റയ്ക്കാമുണ്ട് പോകുന്ന റോഡരികിലാണ് ഈ ഗ്രാമം ഉള്ളത്. ഈ സ്ഥലത്ത് കറുത്ത പെയിൻ്റ് അടിച്ച വീതി കുറഞ്ഞ ഒരു ഇരുമ്പ് പാലം മോയാർ നദിക്ക് കുറുകെയുണ്ട്. ഒരു ദിവസം അവിടെയുള്ള ജനങ്ങൾ രണ്ട് ആനകളുടെ പോരാട്ടത്തിൻ്റെ അലർച്ച കേൾക്കുകയുണ്ടായി. രണ്ടാം ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ആനകൾ യുദ്ധം ചെയ്ത് നീങ്ങി നീങ്ങി മുൻപ് പറഞ്ഞ പാലത്തിനരികിലെത്തി. ഏതാനും ആളുകൾ അവിടെ വെച്ച് പാലത്തിൽ നിന്നുകൊണ്ട് ആനകളുടെ പോര് കണ്ടു. ഇപ്പോൾ നദിയിൽ നിന്നും 100 യാർഡ് മാറിയാണ് പോരാട്ടം നടക്കുന്നത്. നേരിൽ കണ്ടവർ പറഞ്ഞത് രണ്ട് ആനകളും വന്യമായി പോരടിച്ചുവെന്നാണ്. പക്ഷേ വലിപ്പക്കൂടുതലുള്ള ആനയാണ് മികച്ചു നിന്നത്. അവൻ്റെ എതിരാളി ഒരല്പം വലിപ്പം കുറഞ്ഞതും എന്നാൽ കരി പോലെ കറുത്തതുമായിരുന്നു. അതിൻ്റെ ശരീരമാസകലം ശത്രുവിൻ്റെ ആക്രമണമേറ്റ് രക്തം ഒഴുകിയിരുന്നു. പ്രത്യേകിച്ചും തല പൊട്ടിയൊഴുകിയ രക്തം മുൻവശമാകുകയും പിന്നെ കൊമ്പുകളിലേക്കും പടർന്നു കാണപ്പെട്ടു. രണ്ടാമത്തെ കഥ വരുന്നത് കോയമ്പത്തൂരിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള തള്ളമല എന്ന ഗ്രാമത്തിൽ നിന്നുമാണ്. അവിടെയുള്ള ഒരാൾ അഭിമാനത്തോടുകൂടി ആന ഒറ്റയാനെന്ന നിലയിലുള്ള കരിയർ തുടങ്ങിയത് താൻ മൂലമാണെന്ന് അവകാശപ്പെട്ടു. ആ കഥ ഇങ്ങനെയാണ്. ഗ്രാമത്തെ ചുറ്റിയുള്ള പാടങ്ങളിലും കൃഷിയിടങ്ങളിലും ഒരു ഏകാഗി ആന പതിവായി കടന്നു വരികയും കൃഷിനാശം സൃഷ്ടിക്കുകയും ചെയ്തു വന്നു. ആ പ്രദേശത്ത് ലൈസൻസുള്ള തോക്കുള്ളവർക്ക് മാത്രമാണ് വെടിവയ്ക്കുവാൻ ഗവൺമെൻറ് അനുവാദം നൽകിയിരുന്നുള്ളൂ എന്ന് മുൻപേ പറഞ്ഞതാണല്ലോ. വൻപിച്ച കൃഷിനാശം പതിവായപ്പോൾ ഈ മനുഷ്യൻ ഒരു വയലിൻ്റെ മധ്യത്തിൽ വെച്ച് തൻ്റെ പൗരാണികമായ മസിൽ ലോഡർ തോക്ക് ഉപയോഗിച്ച്, അതായത് നാടൻ തോക്ക്, ആനയെ നിറയൊഴിച്ചു. ആനയ്ക്ക് വെടിയേൽപ്പിക്കുന്നതിൽ അയാൾ വിജയിച്ചു. കാരണം അടുത്ത പ്രഭാതത്തിൽ വളരെയധികം രക്തം കൃഷിയിടങ്ങളിൽ നിന്നും വനത്തിലേക്ക് ചാലിട്ട് പോകുന്നതായി കണ്ടെത്തി. സ്വാഭാവികമായും ഒറ്റയൊരാൾ പോലും മുറിവേറ്റ ആ പിശാചിനെ പിന്തുടർന്നു പോയില്ല. വളരെയധികം ആളുകൾ ഈ മൃഗത്തെ കണ്ടിട്ടുണ്ട്. കണ്ടവരെല്ലാം പറഞ്ഞത് അതിന് അസാധാരണമായ കറുപ്പ് നിറമാണെന്നാണ്. അതോടൊപ്പം തലയിൽ നിറയെ മുടിയുമുണ്ട്. ആ സമയങ്ങളിലൊന്നും ഇത് ആരെയും ആക്രമിച്ചിരുന്നില്ല. എന്നാൽ മുറിവേറ്റത്തിന് ശേഷം ആന തള്ളമലൈ ഭാഗത്തു നിന്നും അപ്രത്യക്ഷമായി. അവർ കരുതി അത് വനത്തിനുള്ളിൽ കടന്ന് മരിച്ചിരിക്കുമെന്ന്. ചിലരാകട്ടെ ഒരു പക്ഷേ ആന ഈ പ്രദേശത്തു നിന്നും പലായനം ചെയ്തിരിക്കാമെന്നും വിചാരിച്ചു. ഇതിനെല്ലാം ശേഷം 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഇടയനെ ആന വനത്തിൽ വെച്ച് കൊന്നുകളഞ്ഞു. തൻ്റെ കാലികളെ മേയ്ക്കുവാൻ പോയതായിരുന്നു അയാൾ. മനുഷ്യരിൽ നിന്നുമേറ്റ മുറിവിൻ്റെ കലിയിൽ അത് നിർഭാഗ്യവാനായ ആ ഇടയനെ നിലത്തിട്ട് ചവിട്ടിയരച്ച് പൾപ്പ് പരുവമാക്കിയിരുന്നു. മുൻപ് തങ്ങളുടെ പാടത്തിറങ്ങി നാശം വിതച്ച അതേ കറുമ്പൻ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് അവർ മനസ്സിലാക്കി. മുറിവേറ്റതിന് ശേഷം അത് കൂടുതൽ കറുത്തിട്ടുണ്ട്. അതോടെ ആനയെ വെടിവെച്ച മനുഷ്യന് തന്നെ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടി. അയാൾ അതിൽ അഭിമാനവും കൊണ്ടു. രണ്ടാമത്തെ കഥയാണ് കൂടുതൽ സത്യമാകുവാൻ സാധ്യത എന്നെനിക്ക് തോന്നുന്നു. ഞാൻ മുൻപ് പറഞ്ഞ ഈ 3 പ്രദേശങ്ങളിലും അവിടിവിടെയായി ആനയുടെ ആക്രമണം അരങ്ങേറി. പക്ഷേ അധികം ആക്രമണം ഉണ്ടായത് കോയമ്പത്തൂർ പ്രവിശ്യയിലാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒരു ദിവസം ഡിംബത്ത് നിന്നും തള്ളമലയിലേക്ക് പോവുകയായിരുന്ന ഒരു കാളവണ്ടിയെ ആന ആക്രമിച്ചു. അത്ഭുതകരമായി അതിലുണ്ടായിരുന്ന യാത്രികർ രക്ഷപ്പെട്ടു. അവർ പെട്ടെന്ന് ചാടിയിറങ്ങി വട്ടം തിരിഞ്ഞ് വന്ന വഴിയെ ഓടി. എന്നാൽ കാളവണ്ടിക്കാരനും മറ്റ് കാളകളിൽ ഒന്നിനും വണ്ടിക്കും ആ യോഗമുണ്ടായില്ല. അവർക്ക് ആനയുടെ പകയ്ക്ക് ഇരയാകേണ്ടി വന്നു. വണ്ടിക്കാരനെ സംബന്ധിച്ച് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അയാളുടെ കൈകാലുകളിലെല്ലാം തുമ്പികൾ കൊണ്ട് വലിച്ചു പറിക്കപ്പെട്ടിരുന്നു. ശക്തമായ കൊമ്പുകൾ കൊണ്ട് ആന വണ്ടി കുത്തിപ്പൊളിച്ച് തവിട് പൊടിയാക്കി വലിച്ചെറിഞ്ഞു. ഒരു കാളയെ മാത്രം ആന നിരുപാധികം വിട്ടയച്ചത് ഒരു അതിശയമായി അവശേഷിച്ചു. അത് മറ്റൊന്നുമല്ല,
കൊല്ലപ്പെട്ട കാള വെളുപ്പ് നിറവും തവിട്ട് നിറവും ഉള്ളതായിരുന്നു. ജീവനോടെ അവശേഷിച്ച മൃഗമാകട്ടെ കറുത്തതും വണ്ടിക്കാരനാകട്ടെ വെള്ള ബനീനും ധോത്തിയും കൂടാതെ വെളുത്ത തലപ്പാവും ധരിച്ചിരുന്നു. കാട്ടാനകൾക്ക് പൊതുവെ വെളുത്ത നിറത്തോട് വെറുപ്പാണ്. ഇന്ത്യയിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മറ്റെല്ലായിടത്തും മയിൽക്കുട്ടികൾ വെളുത്ത ചായമടിച്ച് കറുത്ത മഷി കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആനകൾ ഉള്ള പ്രദേശത്തെ മയിൽക്കുട്ടികൾ മഞ്ഞ ചായമടിച്ച് കറുത്ത മഷിയിലാകും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക. ഓടിപ്പാഞ്ഞ് ഡിംബത്തിലെത്തിയ രണ്ട് യാത്രക്കാരും നടന്ന സംഭവങ്ങൾ പറഞ്ഞു. 9 അടി ഉയരമുള്ളതും കൺമഷി പോലെ കറുത്തതുമാണ് ആ ആനയെന്നും അതിൻ്റെ ഇടതുവശത്തെ കൊമ്പ് വലതുവശത്തെ കൊമ്പിനേക്കാൾ ചെറുതും അകത്തോട്ട് വളഞ്ഞതുമാണെന്നും കൂടാതെ തലയിൽ അസാധാരണമാംവിധം രോമങ്ങൾ ഉണ്ടെന്നും റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും വിശ്വസനീയമായ ഒരു സാക്ഷിമൊഴിയായി ഡിപ്പാർട്ട്മെൻ്റ് ഇത് പരിഗണിച്ചു. കാരണം ആനയെ കേവലം 10 അടി അകലത്തിൽ നിന്നും നേരിൽ കണ്ടവരാണവർ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് കോയമ്പത്തൂരിലെ കളക്ടർക്ക് ആനയെ ഒറ്റയാനായി പ്രഖ്യാപിക്കുവാൻ ആവശ്യപ്പെട്ടുള്ള രേഖകൾ സമർപ്പിച്ചു. ഒറ്റയാനായി കളക്ടർ പ്രഖ്യാപിച്ചാൽ ജില്ലയ്ക്കുള്ളിൽ വെച്ച് ലൈസൻസുള്ള തോക്കുള്ള ആർക്കും അതിനെ വെടിവെച്ച് വീഴ്ത്താം. എന്തായാലും പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ആന അടുത്ത ആക്രമണം നടത്തി. സ്വല്പം വലിയ ഗ്രാമമായ തലവടിയിൽ നിന്നും ചെറിയ ഗ്രാമമായ മുടിയന്നൂരിലേക്ക് ഒരു പാതയുണ്ട്. ആ വഴിയിലൂടെ തന്നെ ഡിംബത്തിലേക്കും തള്ളമലയിലേക്കും പോകാം. തലവടിയിൽ നിന്നും മുടിയന്നൂരിലേക്ക് സൈക്കിളിൽ പോവുകയായിരുന്ന ഒരു ഗ്രാമീണനെ പകുതി വഴിയിൽ വെച്ച് ആന ആക്രമിച്ചു. വെളുത്ത ഒരു ഷർട്ടായിരുന്നു അയാൾ ധരിച്ചിരുന്നത്. ആന ദൂരത്തു നിന്നും ഇത് കണ്ടു. അത് നിശബ്ദമായി വഴിയുടെ അരികിൽ അയാൾ വരുന്നതും കാത്ത് മറഞ്ഞു നിന്നു. പിന്നെ യാത്രികൻ അരികിലെത്തിയപ്പോൾ ഒരലർച്ചയോടെ ആന വഴിയിലേക്ക് എടുത്തു ചാടി. ആനയെ ഇതിനോടകം തന്നെ അയാൾ കണ്ടിരുന്നു. ജീവൻ രക്ഷിക്കുവാൻ ഒരു മാർഗമേയുള്ളൂ. സൈക്കിൾ ഉപേക്ഷിച്ചുകൊണ്ട് അയാൾ ഓടി. ഭാഗ്യത്തിന് വഴിയുടെ ഒരു വശത്ത് ഉയർന്ന പുല്ലുകൾ വളർന്നു നിൽക്കുന്ന ചെറിയൊരു പ്രദേശമായിരുന്നു. ജീവനും കൊണ്ട് ഗ്രാമീണൻ അതിനുള്ളിലേക്ക് ഓടിക്കയറി പതുമ്മിക്കിടന്നു. അതോടെ ആനയുടെ ശ്രദ്ധ സൈക്കിളിന്മേൽ പതിച്ചു. തിരിച്ചറിയുവാനാകാത്ത വിധം അത് സൈക്കിൾ ചവിട്ടിക്കൂട്ടി. ലോഹക്കമ്പികൾ വളച്ചു തിരിച്ചു. ഈ പ്രവൃത്തി കുറച്ചു നേരം തുടർന്നിട്ട് അതെടുത്ത് വലിച്ചൊരു ഏറും കൊടുത്തു. നിലത്ത് കിടന്നിരുന്ന മനുഷ്യൻ്റെ അരികിലാണ് സൈക്കിൾ വന്ന് വീണത്. ശേഷം കൊലയാന രംഗം വിട്ടു. 1 മണിക്കൂറിലധികം അയാൾ ആ കിടപ്പ് തുറന്നു. പിന്നെ ആന സ്ഥലം കാലിയാക്കിയെന്ന് ഉറപ്പായപ്പോൾ പതിയെ റോഡിൽ കയറി. നിലത്ത് കിടന്നുരുണ്ടതുമൂലം അയാളുടെ ഉടലിൽ കമ്പുകളും മറ്റും തറച്ച് എണ്ണമില്ലാത്തത്ര മുറിവുകൾ ഉണ്ടായിരുന്നു. ഭീതിയോടെ ആ മനുഷ്യൻ ആനയെ പരിസരത്തെങ്ങാനും കാണാനുണ്ടോ എന്ന് നോക്കി. ഇല്ല എന്ന് ബോധ്യമായപ്പോൾ ആകാവുന്ന ശക്തിയുമെടുത്ത് തലവടി ലക്ഷ്യമാക്കി ഓടി. ഒറ്റയാനയെ തൊട്ടരികിൽ നിന്ന് കണ്ട അയാളുടെ വിവരണവും മുൻപ് രക്ഷപ്പെട്ട ആൾക്കാരുടെ വിവരണവും സമാനമായിരുന്നു. ഇയാളും പറഞ്ഞത് ആന അസാധാരണമാംവിധം കറുമ്പനും ആനുപാതികമല്ലാത്ത കൊമ്പുള്ളതുമാണെന്നാണ്. എന്തായാലും ഈ സംഭവത്തോടെ ജില്ലാ കളക്ടർ ആനയെ ഒറ്റയാനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവിറക്കി. ഇനി ലൈസൻസുള്ള തോക്കുള്ള ആർക്കും അതിനെ വെടിവെച്ചു കൊല്ലാം. തൻ്റെ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ച് തറഞ്ഞിട്ടാകണം. ആനയെ അടുത്ത 3 മാസത്തേക്ക് ആരും കണ്ടില്ല. എന്നാൽ 3 മാസം കഴിഞ്ഞപ്പോൾ മൈസൂർ ഊട്ടക്കാമുണ്ട് അതിർത്തിയിൽ നിന്നും 4 മൈലകലെ വനത്തിൽ വെച്ച് തേൻ മോഷ്ടിക്കുവാൻ പോയ കുറുമ്പ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ആന കൊന്നു. മുതുമലൈ വന്യജീവി സംരക്ഷണത്തിൽ ഉൾപ്പെടുന്ന ഭാഗമാണിത്. എന്തോ ഈ സംഭവത്തെ ആരും അത്ര കാര്യമായിട്ടെടുത്തില്ല. ഒരു കള്ളന് കിട്ടേണ്ടത് കിട്ടിയെന്ന ഭാവമായിരുന്നു എല്ലാവർക്കും. മൈസൂരിൽ നിന്നും ഉട്ടക്കാമുണ്ട് പോകുന്ന പ്രധാന പാതയിലാണ് മനോഹരമായതും സമുദ്രനിരപ്പിൽ നിന്നും 7500 അടി ഉയരമുള്ളതുമായ നീലഗിരി മലകളുള്ളത്. ബന്ദിപ്പൂർ മുതുമലൈ വന്യജീവി സങ്കേതങ്ങളുടെ ഹൃദയഭാഗത്തുകൂടിയാണ് ഈ വഴി പോകുന്നത്. അവിടെ വെച്ച് വടക്ക് ദിക്കിലേക്ക് ഗിരിസാനുക്കൾ ഉയർന്നു പോകുന്നു. അത് അവസാനിക്കുന്നത് തിപ്പക്കാടാണ്. ഇവിടെ നിന്നുമാണ് 2 ആനകൾ പോരടിച്ച കഥകൾ വന്നത്. അവിടെ നിന്ന് 40 മൈൽ പോകുന്ന മറ്റൊരു റോഡുണ്ട്. അത് ഗുഡല്ലൂർ എന്ന പ്രദേശത്തെ കടന്നു പോകുന്നു. ഒരു മയവുമില്ലാത്ത ഹെയർപിൻ വളവുകളും കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും സർക്കാരിൻ്റെ ചിങ്കോണ എസ്റ്റേറ്റും ഒട്ടക്കാമുണ്ടിൽ എത്തുന്നതിന് മുൻപായി കാണാം. ഈ റോഡുകൾ മനോഹരമായി ടാർ ചെയ്ത് സമയാസമയം മൈസൂർ ഗവൺമെൻറ്റും മദ്രാസ് ഗവൺമെൻറ്റും സംരക്ഷിക്കുന്നുണ്ട്. നല്ല വാഹന ഗതാഗതമുള്ള വഴിയാണിത്. ധാരാളം ആളുകൾ കാറിലും മറ്റുമായി ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാൻ വരാറുണ്ട്. തിപ്പക്കാട് നിന്നും തെക്ക് കിഴക്കായി ഉട്ടക്കാമുണ്ട് എത്തുവാൻ മറ്റൊരു കുറുക്കു വഴിയുണ്ട്. 3 ഗ്രാമങ്ങളെ കടന്നാണിത് പോകുന്നത്. മസിനിഗുടി, മാവൻഹള്ള, സേഗൂർ എന്നിവയാണവ. മോയാർ നദിയുടെ കുറുകെയുള്ള കറുത്ത ചായം പൂശിയ പാലം കടന്നാണ് ഈ വഴി വരുന്നത്. മുൻപ് പറഞ്ഞ ആനകളുടെ പോരാട്ടം ആളുകൾ കണ്ടതും ഈ പാലത്തിൽ വെച്ചാണ്. എന്നാൽ ഈ വഴി വളരെ തൂക്കായതും കുഴികൾ നിറഞ്ഞതും അപകടകരമായ വളവുകൾ ഉള്ളതുമാണ്. അതുകൊണ്ട് അപൂർവം ആളുകൾ മാത്രമാണ് ഈ വഴി തിരഞ്ഞെടുക്കൂ. ബന്ദിപ്പൂരിൽ നിന്നും ഗൂഡല്ലൂരിലേക്ക് പോകുന്ന മെയിൻ റോഡിലാണ് ഈ കുറുക്കു വഴി വന്നു ചേരുന്നത്. ആന പതിവായിട്ട് ഈ ഭാഗത്ത് വരുമായിരുന്നു.
കോയമ്പത്തൂർ കളക്ടർ ഔദ്യോഗികമായി ഒറ്റയാനെന്ന വിജ്ഞാപനം പുറപ്പെടുവിച്ചതുകൊണ്ടും ഗുണമുണ്ടായില്ല. കാരണം കളക്ടറുടെ ഉത്തരവ് മോയാർ നദിയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് മാത്രമാണ് നിലനിൽക്കൂ. മൈസൂരിൻ്റെയും നീലഗിരി ഏരിയയുടെയും പരിധിയിൽ അത് വരില്ല. അവിടെ ഈ ആനയെ ഒറ്റയാനായി പ്രഖ്യാപിച്ചിട്ടില്ലാത്തതുമൂലം അതവിടെ സുരക്ഷിതനാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ശൗര്യം മർദ്ദിച്ച ആന കാറുകളുടെയും മറ്റും പിന്നാലെ ആക്രമിക്കുവാൻ പാഞ്ഞെടുത്തു തുടങ്ങി. സേഗൂരിൽ എനിക്ക് കോളറ്റ എന്ന് വിളിക്കുന്ന ഒരു ഇംഗ്ലീഷുകാരൻ സുഹൃത്ത് ഉണ്ടായിരുന്നു. അയാളും ആനയുടെ ആക്രമണത്തിന്റെ ഇര ആയിരുന്നു. നമ്മൾ വീഡിയോയുടെ ആരംഭത്തിൽ തന്നെ ആ സംഭവം കണ്ടതാണ്. കോളറ്റിനെ ഒറ്റയാൻ ആക്രമിച്ചതും അതേ തുടർന്ന് അഞ്ചു നായ്ക്കൾ അദ്ദേഹത്തെ രക്ഷിച്ചതുമായ സംഭവമാണത്. ദി ലാസ്റ്റ് വൈറ്റ് ഹണ്ടർ എന്ന പുസ്തകത്തിൽ ഈ കോളറ്റും കെന്നത്ത് ആൻഡേഴ്സിന്റെ മകനായ ഡൊണാൾഡ് ആൻഡേഴ്സിന് നിൽക്കുന്ന അപൂർവമായിട്ടുള്ള ഒരു ചിത്രവുമുണ്ട്. കോളറ്റിനു നേർക്കുള്ള ആക്രമണം നടന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ കൊലയാളി വീണ്ടും കോയമ്പത്തൂർ വനമേഖലയിൽ പ്രത്യക്ഷപ്പെട്ടു. മുടിയന്നൂരിന് തെക്ക് പടിഞ്ഞാറായി ഒരു താഴ്വാരമാണ്. മോയാർ നദി ഇതിലൂടെ ഒഴുകുന്നു. അവിടെ വെച്ച് ഗീർഹള്ളി എന്ന് വിളിക്കുന്ന ഗ്രാമത്തിലെ ഒരാളെ ആന കൊന്നു. ഈ സംഭവം നടന്ന് അല്പനാൾ കഴിഞ്ഞിട്ടുണ്ടാകണം. ഒരു അമേരിക്കൻ സഞ്ചാരി ബാംഗ്ലൂരിൽ വന്ന് എന്നെ കണ്ടു. ആഫ്രിക്കയിലെ പ്രസിദ്ധമായ വന്യമൃഗ സങ്കേതങ്ങളിൽ പോയി ധാരാളം ചിത്രങ്ങളും വീഡിയോകളും എടുത്തിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. കാണ്ടാമൃഗങ്ങളുടെയും സിംഹങ്ങളുടെയും ആഫ്രിക്കൻ ആനകളുടെയും ധാരാളം ചിത്രങ്ങളും വീഡിയോകളും കൊണ്ടുവന്നത് അയാൾ എന്നെ കാണിച്ചു. അദ്ദേഹത്തിനിപ്പോൾ ഇന്ത്യൻ കാട്ടുപോത്തുകളുടെയും കടുവകളുടെയും ഏതാനും ചിത്രങ്ങൾ എടുക്കണം. ഞാൻ അദ്ദേഹത്തെ അതിന് സഹായിക്കണം. അതാണ് ആവശ്യം. ഞാൻ പറഞ്ഞു, കടുവകളെ സിംഹങ്ങളെ കാണുന്നതുപോലെ തുറസായ സ്ഥലങ്ങളിൽ കാണുവാൻ പ്രയാസമാണ്. കൊടും വനത്തിനുള്ളിൽ കടന്ന് അവയുടെ ചിത്രമെടുക്കുന്നത് ശ്രമകരവുമാണ്. പക്ഷേ ഞാൻ ഉറപ്പുകൊടുത്തു, കാട്ടുപോത്തുകളുടെ ചിത്രം എളുപ്പത്തിൽ എടുക്കുവാനാകും. അദ്ദേഹം അത് സമ്മതിക്കുകയും അദ്ദേഹത്തിൻ്റെ കാറിൽ 3 ദിവസത്തെ യാത്രയ്ക്ക് പ്ലാനിടുകയും അടുത്ത പ്രഭാതത്തിൽ ഞങ്ങൾ പുറപ്പെടുകയും ചെയ്തു. കാട്ടുപോത്തുകളെ എളുപ്പം കണ്ടെത്തുവാൻ കഴിയുന്ന സ്ഥലം കോയമ്പത്തൂരിൽ എവിടെയാണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അവിടെ മൃഗങ്ങൾ ധാരാളം ഉണ്ടെന്ന് മാത്രമല്ല, മൈസൂർ വനങ്ങളിൽ എന്ന പോലെ ഇടതിങ്ങിയ കാടുമല്ല. മാത്രവുമല്ല, മുൾച്ചെടികളുടെ ശല്യം അവിടെ താരതമ്യേന കുറവുമാണ്. പോകുന്ന വഴിയിൽ ഗഡ്സൽ ഗ്രാമത്തിൽ നിന്നും എൻ്റെ പഴയ സുഹൃത്തും സഹായിയുമായ രാജിൻ എന്ന ഷോലക യുവാവിനെയും ഞാൻ കൂട്ടത്തിൽ കൂട്ടി. ശേഷം ഡിംബം നോക്കി വണ്ടി ഓടിച്ചു. ഡിംബം തള്ളമലൈ റോഡിൽ നിന്നും 7 മൈൽ പടിഞ്ഞാറ് മാറി ഹൊനത്തേറ്റി എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ കാട്ടുപോത്തുകളെ സുലഭമായി കാണാം. പോയ വഴിക്ക് 2 വട്ടം ടയർ പഞ്ചറാവുകയും കൂടാതെ മറ്റു ചില തടസ്സങ്ങളും കാരണം വൈകിട്ട് 4 മണിയോടെ ഞങ്ങൾ സ്ഥലത്തെത്തി. അത് കാട്ടുപോത്തുകളെ കാണുവാൻ സാധിക്കുന്ന സമയമായിരുന്നില്ല. അതുപോലെ തന്നെ വൈകുന്നേരങ്ങൾ ഫോട്ടോഗ്രാഫിക്ക് അനുയോജ്യവുമല്ല. ഞാൻ എൻ്റെ അമേരിക്കൻ സുഹൃത്തിനോട് പറഞ്ഞു, നമുക്ക് ഈ രാത്രി ഗ്രാമത്തിനരികിലുള്ള വൃക്ഷച്ചവിട്ടിൽ ക്യാമ്പ് ചെയ്യാം, എന്നിട്ട് പുലർച്ചെ പോത്തുകളെ തിരഞ്ഞിറങ്ങാം. അവിടെയുള്ള നിവാസികളുമായി ഞാൻ സംസാരിച്ചു. ഞങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശവും പറഞ്ഞു. അവർക്ക് ആശ്ചര്യമാണ് ഉണ്ടായത്. കാരണം സാധാരണ ഞാൻ കാട് കയറുന്നത് വേട്ടയാടുവാൻ വേണ്ടിയായിരുന്നല്ലോ. അവർ എന്നോട് ഈ രാത്രി ഒരു അരുവിയുടെ തീരത്തിരുന്ന് അവർക്ക് വേണ്ടി ഒരു മ്ലാവിനെ പിടിച്ചു കൊടുക്കുവാൻ കലശലായി നിർബന്ധിച്ചുവെങ്കിലും ഞാനത് നിരാകരിച്ചു. അത്താഴത്തിന് ശേഷം ഒട്ടനേകം ഷോലകന്മാർ ഞങ്ങൾക്കൂട്ടി ക്യാമ്പ് ഫയറിന് ചുറ്റുമായി വന്നിരിപ്പുറപ്പിച്ചു. അതിലൊരാൾ അടുത്ത ദിവസം രാവിലെ രാജിനെ കൂട്ടിക്കൊണ്ടുപോയി അടുത്തെവിടെയെങ്കിലും കാട്ടുപോത്തുകളുടെ കാലടയാളങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തിയ ശേഷം മടങ്ങി വരാമെന്നും തുടർന്ന് എല്ലാവരും ചേർന്ന് അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞു. ഒരു കൂട്ടം കാട്ടുപോത്തുകൾ ആ പ്രദേശത്ത് കിടപ്പുണ്ടെന്ന് അവർ പറഞ്ഞു. കാട്ടുപോത്തുകൾ ചൂടുള്ള പകലുകളിൽ സാധാരണ ദീർഘയാത്ര ചെയ്യാറില്ല. ഷോലകന്മാരുടെ അകമ്പടിയോടെ ശ്രദ്ധയോടെ കാറ്റ് ദിശ നോക്കി പോത്തിൻ കൂട്ടത്തെ സമീപിക്കുക, ഫോട്ടോ എടുക്കുക. ശേഷം ഭയന്നു പോയ പോത്തുകൾ അവിടെ നിന്നും തിരികെ ഓടിക്കൊള്ളും. ഞങ്ങൾ തിരികെയും മടങ്ങും. ഇതായിരുന്നു പദ്ധതി. മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ മോയാർ താഴ്വരയിലെ ഒറ്റയാന്റെ കാര്യവും കടന്നു വന്നു. സ്വാഭാവികമായും അവൻ്റെ പൈശാചിക നടപടികൾ വിദൂരങ്ങളിൽ വരെ എത്തിയിട്ടുണ്ട്. എന്നാൽ ഹൊനത്തേറ്റിയിലെ നിവാസികളുടെ നേർക്ക് അവൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല. അപൂർവമായി മാത്രമാണ് അവരിൽ ചിലർ പോലും അതിനെ കണ്ടിട്ടുള്ളത്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആ സംഭവം. അന്നത് ശാന്തമായി പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ കടന്നു പോവുകയായിരുന്നു. നേരം പരപരാ വെളുത്തപ്പോൾ തലേ രാത്രിയിൽ പറഞ്ഞതുപോലെ ഷോലകന്മാർ വന്ന് രാജിനെ കൂട്ടിക്കൊണ്ട് പോത്തുകളുടെ കാലടികൾ തിരയുവാൻ പുറപ്പെട്ടു. ഗ്രാമത്തെ ചുറ്റിയുള്ള പ്രദേശങ്ങളിലും ഉന്നതമായ മലയുടെ കീഴ്പ്രദേശങ്ങളിലും ധാരാളം പോത്തുകൾ കാണപ്പെട്ടിരുന്നു. എൻ്റെ സുഹൃത്തിന് വേട്ടയാടുവാനുള്ള ലൈസൻസ് ഇല്ല. ഞാനാണെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പിലുമല്ല വന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാനില്ലാതെ ഞങ്ങൾ മരത്തണലിൽ ഇരുന്നു. 10 മണിയാകുന്നതിന് മുൻപ് 2 ഷോലകന്മാർ മടങ്ങിയെത്തി പറഞ്ഞു. അവർ വലിയൊരു കൂട്ടം കാട്ടുപോത്തുകളുടെ കാലടയാളങ്ങൾ കണ്ടെത്തിയെന്നും 1-2 മൈൽ ദൂരം അതിനെ പിന്തുടർന്ന് പോയപ്പോൾ ഒരു മലയുടെ കീഴിലുള്ള കൊച്ചരുവിയുടെ കരയിൽ അവ വിശ്രമിക്കുവാൻ കിടക്കുന്നത് കണ്ടു എന്നും അവരുടെ വിവരണപ്രകാരം അവിടേക്ക് എത്തുവാൻ 4 മൈലുകളാണുള്ളത്. പക്ഷേ ഷോലകന്മാരും അവരെ പോലെയുള്ള മറ്റു ട്രൈബൽസും ദൂരം നിശ്ചയിക്കുന്നതിൽ വളരെ നിശ്ചയമുള്ളവരല്ല. അതുകൊണ്ട് 6 മൈൽ ദൂരത്തിനുള്ളിൽ സ്ഥലത്തെത്തുവാൻ കഴിഞ്ഞാൽ ഭാഗ്യമെന്ന് പറയേണ്ടി വരും.
ഞാനിപ്പോഴും ഓർക്കുന്നു, അന്നത്തെ പ്രഭാതത്തിന് ചൂട് വളരെ കൂടുതലായിരുന്നു. അതുമൂലമുള്ള അലസത കൊണ്ടാവാം എൻ്റെ റൈഫിൾ കൊണ്ടുപോകേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചത്. ഏകദേശം 12 മൈൽ വരുന്ന കാൽനട യാത്രയിൽ അത് വലിയൊരു ഭാരമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞങ്ങൾ വന്നത് പടം പിടിക്കുവാനാണ്, അല്ലാതെ വേട്ടയാടുവാനല്ല. ഞങ്ങൾ പുറപ്പെടുവാൻ തയ്യാറായി. ക്യാമറയും അനുബന്ധ ഉപകരണങ്ങളും ഞാനും അദ്ദേഹവും വീതിച്ചെടുത്തു. ഒരു 3 മൈൽ നടന്നിട്ടും സ്ഥലമെത്തിയില്ല. വീണ്ടും ഒരു 2 മൈൽ കൂടി പോയപ്പോഴാണ് പോത്തുകളുടെ കാലടയാളങ്ങൾ കണ്ടത്. അത് പുതിയതാണെന്നതിന് സംശയമില്ല. അവ അവിടെ മാകെ മേഞ്ഞതിൻ്റെ അടയാളങ്ങളും ചാണകവും അത് വ്യക്തമാക്കി. ഞങ്ങൾ കാൽപ്പാടുകളെ പിന്തുടരുവാൻ തുടങ്ങി. വീണ്ടും ഒരു 3 മൈൽ നടന്നപ്പോൾ മലയടി വാരത്തിൽ രജീനും മറ്റു ഷോലകന്മാരും നിൽക്കുന്നത് കണ്ടു. അവിടെ നിന്നും വീണ്ടും 1 മൈൽ അകലത്തിൽ ജലത്തിൻ്റെ തിളക്കം കാണാം. ആ ഭാഗം ഏകദേശം മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അവിടെയാണ് കാട്ടുപോത്തുകൾ വിശ്രമിക്കുന്നത്. അടുത്തതായി ചെയ്യേണ്ടത് കാറ്റ് ദിക്കിനെ അറിയണം. കാട്ടുപോത്തുകൾ മണം പിടിക്കുവാൻ സമർത്ഥരാണ്. മുകളിൽ നിന്നും താഴ്വാരത്തിലേക്കാണ് കാറ്റ് ഗതിയെങ്കിൽ അവ ഞങ്ങളുടെ സാമീപ്യം തിരിച്ചറിയുകയും സ്ഥലം കാലിയാക്കുകയും ചെയ്യും. ഭാഗ്യത്തിന് കാറ്റ് പോത്തുകളുടെ അടുക്കൽ നിന്നും മലമുകളിലേക്കാണ് വീശിയത്. ഞാൻ പറഞ്ഞുവല്ലോ, ഏകദേശം 1 മൈൽ അകലത്തിലാണ് അരുവി ഉള്ളതെന്ന്. അവിടെയുള്ള മലയ്ക്ക് ചെറിയൊരു ചെരിവുണ്ട്. ആ പ്രദേശം തുറന്ന ഒരു പുൽമൈതാനം പോലെ കാണപ്പെട്ടു. ഉയരം കുറഞ്ഞ മരങ്ങളും നീളമേറിയ പുല്ലുകളും അവിടെ ഇവിടെയായി പാറകളുടെ മേൽപ്പരപ്പും കാണാം. വഴി നിശ്ചയമുള്ള ഷോലകന്മാർ മുൻപേ നടന്നു. അവർക്ക് പിന്നാലെ അമേരിക്കനും രാജീനും. ഉപകരണങ്ങളും എടുത്ത് ഏറ്റവും പിന്നിലായി ഞാനും. മേഘരഹിതമായ നീലാകാശത്തിൽ സൂര്യൻ പരമാവധി ചൂട് പൊഴിക്കുന്നു. ചുറ്റുപാടും കാണുന്ന എന്തും വളരെ ശാന്തമായി കാണപ്പെട്ടു. വനത്തിലെ അറിവുകളുള്ള കാര്യത്തിലായാലും മൃഗത്തെ പിന്തുടരുന്ന കാര്യത്തിലായാലും ഷോളകന്മാരുടെ കഴിവിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ അലക്ഷ്യമായാണ് രാജീൻ്റെ പിന്നാലെ നടന്നത്. പെട്ടെന്ന് രാജീൻ തിരിഞ്ഞു നിന്നു. ശേഷം താഴ്ന്ന സ്വരത്തിൽ എന്നോട് പറഞ്ഞു, "ദൊരൈ, യാനൈ വരുത്." അതിൻ്റെ അർത്ഥം, "സാർ, ആന വരുന്നു" എന്നാണ്. അന്താളിപ്പോടെ ഞാൻ തിരിഞ്ഞു നോക്കി. ഞങ്ങൾ പോകുന്ന അതേ ദിശയിൽ പിന്നിലായി മരങ്ങൾക്കിടയിൽ അതിൻ്റെ രൂപം ഞാൻ കണ്ടു. അത് ഞങ്ങളുടെ നേർക്ക് ആടിയുടഞ്ഞ് ഒട്ടും ഭയമില്ലാതെ വരികയാണ്. അടുത്തതായി എന്താണ് സംഭവിക്കുന്നത് എന്നെനിക്കറിയാം. ആന ഞങ്ങളെ വേഗത്തിൽ സമീപിക്കും. പിന്നെ അത് വെറുപ്പോടെ അതിൻ്റെ കൊലവിളി ഉയർത്തി ഞങ്ങളെ ആക്രമിക്കും. സാധാരണ ഒരു ആനയാണെങ്കിൽ അതേസമയം മറ്റൊരു തരത്തിലായിരിക്കും പ്രതികരിക്കുക. മനുഷ്യഗന്ധം കിട്ടുകയോ മനുഷ്യനെ കാണുകയോ ചെയ്താൽ അതുടൻ സ്ഥലം കാലിയാക്കുവാനാകും ശ്രമിക്കുക. പക്ഷേ ഈ മൃഗം ഞങ്ങളെ ലക്ഷ്യം വെച്ചാണ് വരുന്നത്. അതിന് പാപപങ്കിലമായ ഒരു ഉദ്ദേശമുണ്ട്. ഒടുവിലിതാ ഞാൻ വളരെയേറെ കേട്ട മോയാർ താഴ്വാരത്തിലെ കറുത്ത കൊലയാളി എന്നിൽ നിന്നും ഏതാനും ദൂരത്തിൽ നിൽക്കുന്നു. കേട്ടത് ശരിയാണ്. ഇത്ര അകലത്തിൽ നിന്ന് കാണുമ്പോഴും അതിൻ്റെ ഉടൽ മഹാഗണിത്തടി പോലെ കറുത്താണിരിക്കുന്നത്. അമേരിക്കൻ സുഹൃത്തിനെ നയിച്ചുകൊണ്ട് പോവുകയായിരുന്ന ഷോലകനും പെട്ടെന്ന് ആനയുടെ സാമീപ്യം മനസ്സിലാക്കി. അയാൾ നിശ്ചലനായി. ഭാഗ്യത്തിന് രാജ്യം തിരിഞ്ഞു നോക്കിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളിൽ ഒരാളുടെ ജീവൻ അപ്പോൾ തന്നെ നഷ്ടമായേനെ. പരവശതയോടെ ഞാൻ രക്ഷപ്പെടുവാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ചുറ്റും നോക്കി. മരങ്ങൾ വളരെ ചെറുതാണ്. ആനയ്ക്കത് നിസ്സാരമായി തള്ളിമറിക്കാനാകും. പെട്ടെന്ന് വലതുവശത്ത 200 യാർഡ് അകലത്തിൽ മരങ്ങൾക്കിടയിൽ ഒരു പാറ ഞാൻ കണ്ടു. അതിനെത്ര വലിപ്പമുണ്ടെന്നോ ഉയരമുണ്ടെന്നോ എനിക്കറിയില്ല. പക്ഷേ അതൊരു പാറയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഏക അഭയസ്ഥാനവും അതുമാത്രമാണ്. സ്വരം വളരെ താഴ്ത്തി അമേരിക്കൻ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, "എൻ്റെ പിറകെ വലതുവശത്ത് കാണുന്ന ആ പാറയിലേക്ക് വരൂ. ഒരു ഒറ്റയാൻ നമ്മുടെ പിന്നിലുണ്ട്." സാഹചര്യത്തിൻ്റെ ഗൗരവം അയാൾ കാത്തി കത്തിയില്ല. പകപ്പോടെ അയാൾ ചുറ്റും നോക്കി. "എന്താണ്? എവിടെ?" ഓടും മുന്നോട്ട് ഞാൻ അയാളെ വലിച്ച് പാറയുടെ നേർക്ക് ഉന്തിത്തള്ളി. അതേസമയം രാജീൻ എല്ലാവരും ഓടുവാൻ തയ്യാറാകുവാൻ വേണ്ടി ചെറിയൊരു ചൂളം കുത്തി. പെട്ടെന്ന് ഞങ്ങളിലുണ്ടായ ചെറിയ ചലനങ്ങൾ ശ്രദ്ധിച്ച ആനയ്ക്ക് തൻ്റെ സാമീപ്യം മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലായി. ഉടനത് ഒരു കൊലവിളിയും വിളിച്ച് ആക്രമിക്കുവാൻ പാഞ്ഞെടുത്തു. ക്യാമറയും വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അമേരിക്കൻ ഓടിയത്. ആകാവുന്ന വേഗതയിൽ ഞങ്ങൾ ഓടി. വഴിയിൽ വലിയ പുല്ലുകളുള്ള ഒരു മൈതാനമുണ്ട്. അതിനപ്പുറം മരങ്ങൾ. അതിനിടയിലാണ് ഞങ്ങൾ കണ്ട രക്ഷാസങ്കേതം. മൈതാനം ഞങ്ങൾ തരണം ചെയ്തു. പിന്നിൽ നിന്നും വലിയ അകലത്തിലല്ലാതെ ആനയുടെ ആവർത്തിച്ചുള്ള അലർച്ച കേൾക്കാം. ഒടുവിൽ ഞങ്ങൾ പാറയുടെ ചുവട്ടിലെത്തി. ചെറിയ ചായവുള്ള ഒന്നായിരുന്നു അത്. പാറയുടെ ഒരു വശം തറനിരപ്പിൽ നിന്നും 3 അടി ഉയരത്തിലും മറുവശം 5 അടി ഉയരത്തിലും തൂക്കായി കാണപ്പെട്ടു. മറ്റു വഴിയില്ല. ഞങ്ങൾ തത്തിപ്പടഞ്ഞ് പാറയുടെ ഉച്ചിയിലേക്ക് കയറി. ഏകദേശം 30 അടി ഉയരം വരുമത്. പാറയുടെ ഉച്ചിയിലായി വലിയൊരു പിളർപ്പുണ്ട്. അത് ഒരറ്റം മുതൽ മറുവറ്റം വരെയുണ്ട്. അതിനുള്ളിൽ പരുക്കനായ പുല്ലുകൾ വളർന്നു നിൽക്കുന്നു. ശ്വാസം വിടാതെ മുകളിലെത്തിയ ഞങ്ങൾ തിരിഞ്ഞു താഴേക്ക് നോക്കി. ആന എന്തായിരിക്കും ഇനി ചെയ്യുവാൻ പോകുന്നത്? ഭ്രാന്തിളകിയ ഒറ്റയാൻ നേരെ പാഞ്ഞു വന്ന് തുമ്പിക്കൈ നീട്ടി പരതി.
ഞങ്ങൾ പരമാവധി പിന്നിലേക്ക് ഒഴിഞ്ഞു. പിന്നെ അത് പാറയോട് അടുത്ത് വന്നിട്ട് പാറയോട് ചേർത്ത് നെഞ്ചമർത്തി തുമ്പിക്കൈ നീട്ടി ഞങ്ങളെ പിടിക്കുവാൻ ശ്രമിച്ചു. ഈ ശ്രമത്തിൽ അതിന്റെ തുമ്പിക്കൈയിൽ നിന്നും വായു പൊട്ടി കർണകഠോരമായി ശബ്ദം പുറത്തു ചാടി. ഏതാനും നേരത്തെ ശ്രമത്തിനൊടുവിൽ അതിന് മനസ്സിലായി ഞങ്ങൾ കൈയെത്താത്ത ദൂരത്തിലാണുള്ളതെന്ന്. അവന്റെ അടുത്ത ശ്രമം അടുത്തുനിന്ന് ചെറിയൊരു മരം പിഴുതെടുത്ത് അതുയർത്തി ഞങ്ങളെ തല്ലി താഴെയിടുവാനായിരുന്നു. ഞങ്ങൾ വീണ്ടും പിന്നിലേക്ക് മാറിയതുകൊണ്ട് അത് വിജയിച്ചില്ല. കൊലയാന പാറയുടെ കീഴിൽ തപ്പി ഇളകിക്കിടന്ന ഒരു ചെറിയ കല്ല് കണ്ടെടുത്തു. അതെടുത്ത് ഞങ്ങൾക്ക് നേർക്കെറിഞ്ഞു. എൻ്റെ സുഹൃത്തിൻ്റെ അരികിലൂടെ അത് മൂളി പറന്നുപോയി. ഒരു 10 മിനിറ്റോളം ആന ഞങ്ങളെ എങ്ങനെ പിടികൂടാം എന്നതിനെക്കുറിച്ച് ആലോചിച്ചു. പെട്ടെന്നത് ആ ഭീമൻ ശരീരവും കൊണ്ട് പാറയ്ക്ക് ചുറ്റും വട്ടം കറങ്ങി. ഒടുവിൽ തറനിരപ്പിൽ നിന്നും 3 അടി ഉയരമുള്ള ഭാഗം അത് കണ്ടെത്തി. അടുത്ത നിമിഷം ആന മുൻകാലുകൾ 2 ഉയർത്തി പാറപ്പുറത്ത് വെച്ചു. അടുത്ത നീക്കം നടത്തുമ്പോൾ പാറ ഇളകുമോ എന്നറിയുവാൻ അത് പരിശോധിക്കുകയാണ്. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ അത് പാറമേൽ കയറി ചെരുവിലൂടെ ഞങ്ങൾക്ക് നേർക്ക് വരുവാൻ തുടങ്ങി. അവിടെയാണ് രാജീൻ തൻ്റെ ധൈര്യം പ്രകടമാക്കിയത്. അയാൾ തമിഴിൽ മറ്റുള്ളവരോട് പാറയുടെ മറുവശത്തേക്ക് ചാടുവാൻ ആവശ്യപ്പെട്ടു. ആന 5 അടി തൂക്കായ ഉയരം ചാടിക്കടന്ന് വരില്ല. കേൾക്കാത്ത താമസം അയാളും മറ്റുള്ളവരും എടുത്തു ചാടി. എൻ്റെ സുഹൃത്താകട്ടെ നിലത്തിറങ്ങിയ ശേഷം ഓടുവാനാണ് ശ്രമിച്ചത്. ഞാൻ അയാളെ പിടിച്ചു വലിച്ചു പറഞ്ഞു, ചെയ്യരുത്, നമ്മൾ ഈ പാറ വിട്ടിറങ്ങിയാൽ അത് ഒരാളെ കൊല്ലും. 5 അടി വീതിയുള്ള ഈ തൂക്കായ ഉയരം അത് ചാടില്ല, ആനയുടെ കാലൊടിയും. ആന ഇപ്പോൾ ഞങ്ങൾ നിന്ന സ്ഥലത്തെത്തി. അത് 2 കാലും അന്തരീക്ഷത്തിൽ ഉയർത്തി പേര് വിളിച്ചുകൊണ്ട് ഞങ്ങളെ പിടിക്കുവാൻ ശ്രമിച്ചു. ഞങ്ങൾ സുരക്ഷിതമായ അകലം കണ്ട് പിന്നോട്ട് മാറി. ഒടുവിൽ വെറുപ്പോടെ ചിഹ്നം വിളിച്ച് ആന പാറയിലൂടെ കയറി വന്ന വഴിയെ തിരിച്ചിറങ്ങി. പിന്നെ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വട്ടം കറങ്ങി വന്നു. ഉടൻ തന്നെ ഞങ്ങൾ മുൻപ് ചാടി 5 അടി ഉയരം പിടിച്ചു കയറി ആദ്യം നിന്ന ഇടത്തെത്തി. ഒരു 2 തവണ കൂടി ഇത് ആവർത്തിച്ചു. ആന ചെരുവുള്ള സ്ഥലത്തു കൂടി കഷ്ടപ്പെട്ട് കയറി വരും. ഞങ്ങൾ 5 അടി ഉയരമുള്ള സ്ഥലത്തു കൂടി താഴേക്ക് ചാടി പിന്നോട്ട് മാറും. ആന വീണ്ടും വളഞ്ഞു ചുറ്റി നിലത്തിറങ്ങി ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഇടത്തേക്ക് വരും. ഞങ്ങൾ വീണ്ടും 5 അടി മുകളിൽ കയറി പാറയുടെ ഉച്ചിയിലേക്ക് ഓടി നിൽക്കും. ഇതൊരു ഒളിച്ചേകണ്ട കളി പോലെയാണ് അനുഭവപ്പെട്ടത്. താഴേക്ക് ചാടുന്നതിലും മുകളിലേക്ക് വലിഞ്ഞു കയറുന്നതിലും ആരെങ്കിലും ചെറുതായിട്ടൊന്ന് വൈകിയാൽ അയാളെ കാത്തിരിക്കുന്നത് ദാരുണമായ അന്ത്യമാണ്. 3-ാമത്തെ പാറകയറ്റം കഴിഞ്ഞപ്പോഴേക്കും ഒറ്റയാൻ വല്ലാതെ ക്ഷീണിച്ചു. അവൻ്റെ മൂക്കിൽ നിന്നും വായു വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. അതിന് മനസ്സിലായി ഈ വഴിക്ക് ശ്രമിച്ചാലും ഞങ്ങളെ അതിന് പിടികൂടുവാനാവില്ലെന്ന്. യഥാർത്ഥത്തിൽ അതൊരു തെറ്റിദ്ധാരണയാണ്. ആന ഏതാനും തവണ കൂടി ഞങ്ങളെ ഇങ്ങനെ ഓടിച്ചിരുന്നുവെങ്കിൽ നിശ്ചയമായും ഞങ്ങൾ ക്ഷീണിക്കുകയും ഒരാളെയെങ്കിലും അതിന് പിടികൂടുകയും ചെയ്യാമായിരുന്നു. ആന വീണ്ടും പാറയ്ക്ക് ചുറ്റും ഓടി നടന്ന് തുമ്പിക്കൈ വീശി ഞങ്ങളെ പിടിക്കുവാൻ ശ്രമിച്ചു. ഒരു വശത്ത് അതെത്തുമ്പോൾ മറുവശത്തേക്ക് ഞങ്ങൾ ഓടും. ആന അവിടെ എത്തുമ്പോൾ തിരികെ ഓടും. അപ്പോഴെല്ലാം അന്ന് രാവിലെ റൈഫിൾ കൂട്ടത്തിൽ കരുതാതെ ഇരുന്ന എൻ്റെ അലസതയെ ഞാൻ ശപിച്ചു. സൂര്യൻ കത്തുന്ന ചൂടാണ് മേഘരഹിതമായ ആകാശത്തിൽ നിന്നും പൊഴിക്കുന്നത്. ഞങ്ങളാകെ വിയർത്തു കുളിച്ചു. സമയം ഉച്ച തിരിഞ്ഞിരിക്കുന്നു. പാറയ്ക്കും ചൂട് പിടിക്കുവാൻ തുടങ്ങി. ആനയെയും അത് ബാധിച്ചു. തളർന്ന ആന ഏതാനും വാര അകലെയുള്ള ഒരു മരത്തിൻ്റെ നിഴലിൽ പോയി വിശ്രമിച്ചു. 1 മണിക്കൂറെങ്കിലും വിശ്രമിച്ച ശേഷം അത് വീണ്ടും ശ്രമം തുടരും. എൻ്റെ ഷൂസിൻ്റെ റബ്ബർ സോളുകൾ ചൂടായി കാല് പുകയുകയാണ്. ഷോളകന്മാരുടെ കാര്യമാണ് കഷ്ടം. അവർ നഗ്നപാത്രായിരുന്നു. ആനയെ വിരട്ടി ഓടിക്കുവാൻ പെട്ടെന്നൊരു ഭ്രാന്തനാശയം എനിക്ക് തോന്നി. എൻ്റെ കൂടെ ഉള്ളവരോട് ആകാവുന്ന ഉച്ചത്തിൽ ഒച്ചയുണ്ടാക്കുവാൻ ഞാൻ ആവശ്യപ്പെട്ടു. ഞാനും അവരുടെ കൂടെ കൂടി. പക്ഷേ ഇത് ആനയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അത് വീണ്ടും ഞങ്ങളുടെ നേർക്ക് പാഞ്ഞെടുത്തു. ഇത്തവണ 3 അടി ഉയരമുള്ള ഭാഗത്തുകൂടി ചെരിവ് കയറി നേരെ അത് പാഞ്ഞു വരികയാണ് ചെയ്തത്. ഇത് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ മറുപുറം ചാടി. ആന അക്ഷരാർത്ഥത്തിൽ ക്രോധം കൊണ്ട് പാറപ്പുറത്ത് നിന്ന് നൃത്തം കളിക്കുകയായിരുന്നു. ഒരു വേള അതെങ്ങാനും 5 അടി ഉയരം ചാടിക്കടന്നു വരുമോ എന്ന് പോലും ഞാൻ സംശയിച്ചു. അങ്ങനെ വന്നാൽ നിശ്ചയമായും ഞങ്ങളിൽ ഒരാൾ അടുത്ത സൂര്യോദയം കാണില്ല. പക്ഷേ അത് ചാടിയില്ല. നീട്ടിപ്പിടിച്ച അതിൻ്റെ തുമ്പിക്കൈയിൽ നിന്നും വമിച്ച ക്രോധം കലർന്ന ചുടുവായു ഞങ്ങളുടെ മുഖത്ത് തട്ടി. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ പാറയുടെ ചൂട് ആനയുടെ കാലുകളിൽ അനുഭവപ്പെട്ടു. അത് പിൻവാങ്ങി മറുവശം വഴി നിലത്തിറങ്ങി. ഞങ്ങൾ വീണ്ടും കത്തുന്ന പാറ കയറി പഴയതുപോലെ മുകളിലെത്തി. ഒറ്റയാൻ ഏതാനും നേരം നോക്കി നിന്നിട്ട് ഝടുതിയിൽ അത് വന്ന ദിക്ക് നോക്കി നടന്നു പറഞ്ഞു. കാഴ്ചയിൽ നിന്നും അത് മറിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ അഭിനന്ദിച്ചു. പക്ഷേ ഷോളകന്മാർ സംശയാലുക്കളായിരുന്നു. നമ്മെ പാറ മുകളിൽ നിന്നും താഴെ ഇറക്കുവാനുള്ള ആനയുടെ ഒരു തന്ത്രമായിരിക്കുമോ ഇതെന്നവർ സംശയിച്ചു. എങ്കിൽ അതുമൊന്ന് പരീക്ഷിക്കണം. പാറപ്പുറത്ത് നിന്നും താഴെ ഇറങ്ങി കരുതലോടെ 50 യാർഡ് ദൂരം നടന്നിട്ടുണ്ടാകും. പെട്ടെന്ന് മരത്തടികൾ ചവിട്ടേറ്റ് പൊട്ടുന്ന ഒച്ചയും അതോടൊപ്പം വെറുപ്പോടെയുള്ള ചീറ്റലും കേട്ടു. മറ്റൊരു ദിശയിൽ നിന്നും ഒറ്റയാൻ ഞങ്ങൾക്ക് നേർക്ക് പാഞ്ഞടുക്കുന്നതാണ് കണ്ടത്. വീണ്ടും ഞങ്ങൾക്ക് തിരിഞ്ഞോടി പാറപ്പുറത്ത് കയറേണ്ടി വന്നു. ആന മറ്റൊരു 1/2 മണിക്കൂർ നേരം അവിടെ നിന്നു.
പിന്നെ അത് മുൻപ് കാട്ടുപോത്തുകൾ കിടന്ന ജലാശയം ലക്ഷ്യമാക്കി നടന്നുപോയി. മരങ്ങൾക്കിടയിൽ അതിന്റെ പിൻവശം അപ്രത്യക്ഷമായപ്പോഴും ആന പഴയ കളി പുനരാരംഭിക്കുവാനുള്ള പുറപ്പാടാണോ എന്ന് സംശയിച്ച് ഞങ്ങൾ പാറപ്പുറത്ത് നിന്നും താഴെ ഇറങ്ങിയില്ല. അതുകൊണ്ട് ഷോളകന്മാരോടും മരത്തിന് മുകളിൽ കയറി ആന വഴി മാറി തിരിഞ്ഞു വരുന്നുണ്ടോ എന്ന് നോക്കുവാൻ ആവശ്യപ്പെട്ടു. അവർ മരത്തിൽ കയറി നോക്കിയിട്ട് ഒറ്റയാനെ കാഴ്ചവട്ടത്ത് കാണുന്നില്ല എന്ന് പറഞ്ഞ് തിരികെ വന്നു. രാജൻ പറഞ്ഞു, ക്ഷീണിച്ച ആന വെള്ളം കുടിക്കുവാനും കുറച്ചു നേരം വെള്ളത്തിൽ കിടക്കുവാനുമായിരിക്കും പോയിട്ടുണ്ടാവുക. അതുടനെ തിരികെ എത്തും. നമുക്ക് രാത്രി മുഴുവനും ഈ പാറപ്പുറത്ത് തങ്ങാം. അതൊരു നല്ല നടപടിയല്ല. പ്രത്യേകിച്ചും രാത്രിയിൽ ഇതുപോലെ കറുത്ത ഒരു ആനയുടെ സാമീപ്യം അറിയുവാൻ കഴിയില്ല. ഒളിച്ചു കളിക്കൊടുവിൽ അത് ആരെയെങ്കിലും പിടികൂടും. അതുകൊണ്ട് കൊലയാന തിരികെ വരും മുൻപ് ഓടി രക്ഷപ്പെടാമെന്ന് ഞാൻ നിർദ്ദേശം വെച്ചു. അതെല്ലാവർക്കും സ്വീകാര്യവുമായിരുന്നു. രാജീനോട് അമേരിക്കന്റെ ക്യാമറ എടുക്കുവാൻ പറഞ്ഞ് ഞങ്ങൾ പാറപ്പുറത്ത് നിന്നും ഇറങ്ങി ഭീതിയോടെ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി ഗ്രാമത്തെ നോക്കി ഓടി. ആന യഥാർത്ഥത്തിൽ വെള്ളം കുടിക്കുവാൻ തന്നെയാണ് പോയത്. കാരണം ഒരിടത്തും ഞങ്ങൾ അതിനെ കണ്ടില്ല. കിതപ്പോടെയും വിറയലോടെയും കത്തുന്ന ചൂടിലൂടെ ജീവൻ രക്ഷിച്ച ആശ്വാസവുമായി മൂന്നേ കാലോടെ ഞങ്ങൾ ഹൊനത്തേറ്റിയിലെത്തി. ഞാൻ ക്ഷീണിതനായിരുന്നു, എന്നാൽ ഈ സംഭവങ്ങൾ മൂലം രോഷാകുലനുമാണ്. പോയ 3 മണിക്കൂർ നേരം ഞങ്ങൾ എലിയും പൂച്ചയും കളിക്കുകയായിരുന്നു. നിശ്ചയമായും ഈ കളിയിൽ ഞങ്ങൾ എലികളായിരുന്നു. ഇപ്പോൾ എൻ്റെ അരുമ വിഞ്ചസ്റ്റർ എൻ്റെ കൈവശമിരിക്കുന്നു. ഷോലകന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി ആ കറുത്ത കൊലയാളിയെ കണ്ടെത്തി കളി വീണ്ടും തുടരുവാൻ ഞാൻ തീരുമാനിച്ചു. ഇത്തവണ സ്ഥാനം മാറും. ഞാൻ ആ ക്രൂര ജന്തുവിനെ അത് എലിയാകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കും. എൻ്റെ അമേരിക്കൻ സുഹൃത്ത് എന്നോടൊപ്പം വരുവാൻ താല്പര്യം പ്രകടിപ്പിച്ചു. കഴിയുമെങ്കിൽ അയാൾക്ക് ആനയെ വീഴ്ത്തുന്ന ചിത്രമെടുക്കണം. പക്ഷേ അയാളുടെ സാന്നിധ്യം അനാവശ്യമായ ഒരു ഉത്തരവാദിത്വമാണ് എനിക്ക് നൽകുക. അതെൻ്റെ മുന്നേറ്റത്തെ പ്രതികൂലമായി ബാധിക്കും. ഞാൻ നയത്തിൽ അയാളോട് പറഞ്ഞു, താങ്കൾ നല്ലൊരു സ്പോർട്സ്മാനും മികച്ച ക്യാമറാമാനുമാണ്, പക്ഷെ ഒരു വേട്ടക്കാരനല്ല. അയാൾക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് മറുവാദമൊന്നും ഉന്നയിച്ചില്ല. രാജീനും ഷോലകനും ഞാനും വേഗത്തിൽ നടന്നും ഇടയ്ക്കിടയ്ക്ക് ഓടിയും പാറയുടെ അടുക്കിലെത്തി. നല്ല ധൈര്യത്തോടെയാണ് ഇക്കുറി ഞങ്ങൾ മുൻപോട്ട് പോയത്. 4 മണിയോടെ ഞങ്ങൾ പുൽമൈതാനത്തിലെത്തി. അവിടെങ്ങും ഒരാനയും ഉണ്ടായിരുന്നില്ല. 2 മണിക്കൂർ കഴിഞ്ഞാൽ പ്രകാശം ഉണ്ടാവില്ല. അതിനു മുൻപ് അതിനെ കണ്ടെത്തിയാൽ മതിയാകൂ. ഇത് പറയുവാൻ എളുപ്പമാണ്, പ്രാവർത്തികമാക്കുവാൻ വളരെ പ്രയാസമാണ്. കാരണം ആനയുടെ മുൻപിൽ വിശാലമായ വനമാണ് കിടക്കുന്നത്. പക്ഷേ എൻ്റെ കൂടെ 2 ഷോലകന്മാരുണ്ട്. തലമുറ തലമുറയായി വനത്തിൽ ജീവിക്കുന്ന അവർക്ക് മൃഗങ്ങളെ ട്രാക്ക് ചെയ്യുന്നത് നിസ്സാരമായ കാര്യമാണ്. ഈ ലോകത്തിൽ എവിടെ പോയി ഒളിച്ചാലും അവരതിനെ പിന്തുടർന്ന് കണ്ടെത്തിയിരിക്കും. ആന ഒടുവിൽ അപ്രത്യക്ഷമായ ദിക്കു നോക്കി ഞങ്ങൾ നടന്നു. വനനിലങ്ങൾ വരണ്ടുടങ്ങിയാണ് കിടക്കുന്നത്. ആന മേയുവാൻ നിൽക്കാതെ നേരെ ജലാശയത്തിന് നേർക്കാണ് പോയത്. ഇത്തരം വഴിയിൽ പരിചയമില്ലാത്ത ഒരാൾക്ക് ഒന്നും കാണുവാനാകില്ല. പക്ഷേ രാജീനും ഷോലകനും അത് കണ്ടെത്തി. അവർ നിലം പരിശോധിക്കുന്നത് എന്നിൽ താല്പര്യമുണ്ടാക്കി. ചെറിയ പുല്ലുകളുടെ തണ്ടുകളുടെ ഒടിവും നിലത്ത് കിടക്കുന്ന ഇലകൾ അവൻ്റെ ഭീമൻ കാലടിയേറ്റം മണ്ണിൽ പതിഞ്ഞു കിടക്കുന്നതും നിരീക്ഷിച്ചാണ് ആന പോയ വഴി അവർ കണ്ടെത്തിയത്. അധികം താമസിയാതെ ആന ജലാശയം മുറിച്ച് കടന്നയിടത്ത് ഞങ്ങളെത്തി. ദർഭപുല്ലിന് സമാനമായ പുല്ലുകൾ അവിടമാകെ വളർന്നു നിൽപ്പുണ്ട്. അതുകൊണ്ട് ആന വെള്ളത്തിലിറങ്ങിയ സ്ഥലം വ്യക്തമായി മനസ്സിലാക്കാം. രാജീവ് നദി മുറിച്ച് കടന്ന് ആന വെള്ളം കുടിച്ച സ്ഥലം കണ്ടെത്തി. അതിനുശേഷം അത് അരുവി വഴി മുകളിലേക്കാണ് പോയത്. അത് പോയ വഴിയിൽ ജലച്ചെടികളും ഓടലും ഞെരിഞ്ഞു കിടപ്പുണ്ട്. അയാൾ മുകളിലേക്ക് നടന്നു. ഞാനും മറ്റേ ഷോലകനും മറുകരയിലൂടെ രാജീനെ പിന്തുടർന്നു. എന്തോ കാരണം കൊണ്ട് ആന ജലാശയം മുറിച്ച് മറുപുറം കടന്നില്ല. വെള്ളത്തിലൂടെ തന്നെ അത് കാൽ വലിച്ച് ക്ലേശിച്ച് 100 യാർഡ് നടന്ന ശേഷം ഞങ്ങൾ നിൽക്കുന്ന കരയിലേക്ക് തന്നെ കയറുകയാണ് ചെയ്തത്. ആന കയറിയിടത്ത് വെള്ളം കലങ്ങിക്കിടപ്പുണ്ട്. മാത്രവുമല്ല ആന ഒന്ന് വഴുക്കി വീണ അടയാളവും കാണാം. ശേഷം അത് തിരികെ വനത്തിലേക്ക് തന്നെ പോയി. ഞങ്ങൾ ശ്രദ്ധയോടെ അടയാളങ്ങളെ പിന്തുടർന്നു. ചൂട് കൂടിയ കാലാവസ്ഥ ആയതുകൊണ്ട് അധികം ദൂരം ആന യാത്ര ചെയ്തിട്ടുണ്ടാകില്ല. അങ്ങനെയെങ്കിൽ അടുത്തെവിടെയെങ്കിലും നിന്ന് അത് മേയുന്നുണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. ആന ഒരിക്കൽ കൂടി നദിയിലേക്ക് മടങ്ങിയെത്തി വെള്ളം കുടിച്ചതായി മനസ്സിലാക്കി. അത് ഞങ്ങൾ വരുന്നതിനും 1 മണിക്കൂർ മുൻപാവണം. അങ്ങനെയെങ്കിൽ ജലാശയത്തിൻ്റെ പരിധി വിട്ടധികം പോകാത്ത ദൂരത്തിൽ ആനയെ കണ്ടെത്തുവാനാകും. അത് തിരികെ വനത്തിലേക്ക് മടങ്ങിയ ശേഷം ഒരു മരത്തിൻ്റെ കീഴിൽ അല്പനേരം കിടന്നതായി മനസ്സിലായി. 1 മൈൽ അങ്ങനെ മുൻപോട്ട് പോയപ്പോൾ ആന മരത്തിൻ്റെ ശിഖരം ഉരിഞ്ഞെടുക്കുന്ന ഒച്ച വ്യക്തമായി കേട്ടു. ഞങ്ങളുടെ വേട്ടമൃഗം ഏതാനും ഫർലോങ്ങും മുൻപിലുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആനയെ സമീപിക്കേണ്ട അവസരമുണ്ടായാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. കാറ്റിൻ്റെ ദിശ നിങ്ങളുടെ മുഖത്തിന് നേർക്ക് വരണം. നിങ്ങളുടെ മുഖത്തിന് നേർക്കാണ് കാറ്റ് വീശുന്നതെങ്കിൽ ഒന്നും പേടിക്കുവാനില്ല. എന്നാൽ മറിച്ചാണെങ്കിൽ അത് നിങ്ങളുടെ സാന്നിധ്യം അറിയും. അങ്ങനെ സംഭവിച്ചാൽ ഞാനിനി പറയുന്ന 2 കാര്യങ്ങളിൽ ഒന്ന് നിശ്ചയമായും സംഭവിക്കും. അതൊരു സാധാരണ ആനയാണെങ്കിൽ അത് അവിടെ നിന്നും മാറിപ്പോകും. മറിച്ച് ഒറ്റയാനാണെങ്കിൽ അവൻ നിശബ്ദനായി അടുത്തുള്ള പാറക്കൂട്ടത്തിൻ്റെയോ ഇല്ലിക്കാടിൻ്റെയോ മരങ്ങളുടെയോ മറവിൽ നിങ്ങൾ സമീപിക്കുന്നതും കാത്തും മറഞ്ഞിരിക്കും.
ഒറ്റയാന്മാരുടെ പൊതുരീതിയാണിത്. ഒന്നിലധികം മനുഷ്യരെ കൊന്നിട്ടുള്ള ജീവിയാണെങ്കിൽ അതിനറിയാം ഏറ്റവും നിസ്സഹായനും ദുർബലനുമായ ജീവിയാണ് മനുഷ്യനെന്ന്. നിങ്ങൾ അടുത്തു വരുമ്പോൾ പൊടുന്നനെ അലറിക്കൊണ്ടത് ആക്രമണം നടത്തും. ഞാൻ ഒരുപിടി പുൽത്തലപ്പുകൾ പറിച്ചെടുത്ത് മെല്ലെ കൈവിടർത്തി ഓരോന്നോരോന്നായി നിലത്തേക്ക് വീഴ്ത്തി. എല്ലാം തന്നെ വലതു നിന്നും ഇടത്തോട്ടാണ് വീണത്. അതിനർത്ഥം കാറ്റിൻ്റെ ഗതി ആനയ്ക്ക് അനുകൂലമായി എപ്പോൾ വേണമെങ്കിലും മാറാമെന്നാണ്. ആന വലതുവശത്തേക്ക് പോവുകയോ കാറ്റിൻ്റെ ഗതി താഴേക്ക് മാറുകയോ ചെയ്താൽ അത് ഞങ്ങളുടെ സാന്നിധ്യം അറിയും. ഞങ്ങൾ ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു നിരയായി നടക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു രണ്ട് ഫർലോങ് നടന്നിട്ടുണ്ടാകണം. ഏകദേശം വലതു ഭാഗത്തു നിന്നായി ആന രണ്ടാമത്തെ മരക്കം പിടിക്കുന്ന ഒച്ച കേട്ടു. വീണ്ടും ഞാൻ പുല്ല് പറിച്ച് കാറ്റ് ദിശ നോക്കി. അനുകൂലമല്ല. ഒരു 90 ഡിഗ്രിയിൽ തിരിഞ്ഞ് ഞങ്ങൾ 200 യാർഡ് മുൻപോട്ട് നീങ്ങി. അപ്പോൾ ആന മൂന്നാമത് മരക്കം പൊടിക്കുന്ന ശബ്ദം കേട്ടു. കൃത്യം ഞങ്ങളുടെ വലതുവശത്ത് നിന്നുമാണ് ഉയരുന്നത്. ഇപ്പോൾ കാറ്റ് കൃത്യം ഞങ്ങളുടെ നേർക്കാണ് വീശുന്നത്. ആനയ്ക്കൊരു കാരണവശാലും ഗന്ധം കിട്ടില്ല. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒരു ശബ്ദവും ഉണ്ടാക്കാതെ അതിനെ സമീപിക്കണം. രാജൻ മുൻപിൽ നടക്കുന്നു, അതിനു പിന്നിൽ ഞാൻ, എനിക്കും പിന്നിലാണ് ഷോലകൻ. അവസാനം ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കിയാണ് യാത്ര. അതൊരു മൈൽ ദൂരത്തിലധികം വരില്ല. മെല്ലെ ഞങ്ങൾ ആ ഭാഗം കടന്നു. ഇപ്പോൾ ആന ചില്ലകൾ ഓടിക്കുന്ന സ്വരമൊന്നും കേൾക്കുന്നില്ല. ഒരു പക്ഷേ ആവശ്യത്തിന് ശിഖരങ്ങൾ ഓടിച്ചിട്ട ശേഷം അത് തിന്നുന്ന തിരക്കിലായിരിക്കണം. ഇവിടെ എത്തിയപ്പോൾ നിരപ്പായ പ്രദേശം അവസാനിച്ചു. തുടർന്ന് കാണുന്നത് ചെറിയൊരു താഴ്വാരമാണ്. അവിടെ ആന നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. എല്ലാ സ്ഥലങ്ങളും മൃഗങ്ങളെ പിന്തുടരുവാൻ അനുയോജ്യമല്ല. ഇവിടെ കാറ്റ് മലയുടെ ചെരിവ് മൂലം തടഞ്ഞു നിർത്തപ്പെടുന്നുണ്ട്. അതിനർത്ഥം ഞങ്ങളുടെ ഗന്ധം ആ താഴ്വരയിൽ തന്നെ തങ്ങി നിൽക്കുമെന്നാണ്. സ്വാഭാവികമായും ഘ്രാണശക്തി കൂടുതലുള്ള ആന അത് അറിയുകയും അവിടെ നിന്നും മാറുകയും ചെയ്തു. ആനയെ കണ്ട സ്ഥലത്ത് ഞങ്ങൾ എത്തി. എന്നാൽ അവിടെ അതുണ്ടായിരുന്നില്ല. തിന്നിട്ട ശിഖരങ്ങളും പുതിയ പിണ്ടവും കണ്ടു. ഷോലകന്മാർ ട്രാക്കുകളെ പിന്തുടർന്നു. താഴ്വരയിൽ നിന്നും ആന പോയത് സാമാന്യം വലിയ ഒരു വരണ്ട നദിയുടെ തീരം വഴി താഴേക്കാണ്. പൂഴി മണ്ണിൽ അവൻ്റെ കാലടയാളങ്ങൾ വ്യക്തമായും കാണാം. ആ വഴിക്ക് 1 മൈൽ സഞ്ചരിച്ചാൽ ആന മുൻപിറങ്ങിയ ജലാശയത്തിൽ എത്താം. അങ്ങനെ സംഭവിച്ചാൽ അത് നദി മുറിച്ച് മറുകരയെത്തി രക്ഷപ്പെടും. 1 മണിക്കൂറിനുള്ളിൽ തന്നെ നേരം ഇരുളും. അധികം സമയം ഞങ്ങൾക്കുമില്ല. അതുകൊണ്ട് വേഗത്തിൽ ഓടുവാൻ ആരംഭിച്ചു. ഒരു സംശയവുമില്ല, ആനയും അത് കേട്ടിട്ടുണ്ട്. അത് വേഗം വർദ്ധിപ്പിച്ചു. 1/4 മൈൽ ദൂരം മുൻപോട്ട് ഓടിയപ്പോൾ ഷോലകന്മാർ ട്രാക്കുകൾ അവിടെ അവസാനിക്കുന്നതായി പറഞ്ഞു. എനിക്ക് മുൻപിൽ മണൽത്തീരം ഒരു വളവ് തിരിഞ്ഞ ശേഷം നേരെ നീണ്ടുപോകുന്നു. അവിടെ ആ വളവിനപ്പുറം ആനയുടെ പിൻവശം ഞാൻ കണ്ടു. ഇപ്പോൾ എനിക്ക് നിറയൊഴിക്കാം, പക്ഷേ അത് അവനെ മുറിപ്പെടുത്തുക മാത്രമാണ് ചെയ്യൂ. ഒരു മൃഗത്തെയും മുറിവേൽപ്പിച്ച് വിടുന്നത് എനിക്കിഷ്ടമല്ല, അതൊരു ഒറ്റയാനാണെങ്കിൽ കൂടിയും. ആകാവുന്ന വേഗത്തിൽ ഞാൻ ഓടി. അപ്പോൾ ആന അടുത്ത വളവ് തിരിഞ്ഞ് പോകുന്നത് കണ്ടു. ഞങ്ങളും അവിടെ എത്തി. വളവ് തിരിഞ്ഞപ്പോൾ ജലാശയം ഏതാനും 100 വാര അകലെ കിടക്കുന്നത് കാണാം. പക്ഷേ അതിന് തൊട്ടു മുൻപ് ആനയെ കണ്ടു. അതിൻ്റെ പകുതി മാത്രമാണ് കാണുവാനുണ്ടായിരുന്നുള്ളൂ. ആനയുടെ പിൻവശം ഞങ്ങൾക്ക് നേർക്ക് തിരിഞ്ഞിരിക്കുന്നു. അത് ഇളകുകയും തിരിയുകയും ചെയ്യുന്നുണ്ട്. ആന എന്താണ് ചലിക്കാത്തതെന്ന് ആശ്ചര്യപ്പെട്ട് ഞാനൊരു വേള നിശ്ചലനായി. പിന്നെ ഞങ്ങൾ വളരെ വേഗം അവിടേക്ക് സമീപിച്ചു. അപ്പോൾ കണ്ടു വയറൊപ്പം ചെളിയിൽ അത് താഴ്ന്നു കിടക്കുകയാണ്. മണൽപ്പരപ്പ് നദിയുമായി സന്ധിക്കുന്നയിടത്ത് മണൽച്ചുഴി രൂപപ്പെട്ടിരുന്നു. നദിയിലെ ജലവും കൂടി ചേർന്നത് ഒരു ചതിപ്പായി മാറിയിരുന്നു. ഭീതിയോടെ ഓടി ആന ഒടുക്കം ചൊന്ന് ചാടിയത് അതിലാണ്. മണൽക്കുഴികൾ തെക്കേ ഇന്ത്യയിൽ പലയിടത്തും കാണപ്പെടാറുണ്ട്. സേലം ജില്ലയിലെ അഞ്ചട്ടിയിലുള്ള എൻ്റെ രഹസ്യ നദിയുടെ മുകൾ ഭാഗത്തും ഇതുപോലെ ഒരു മണൽക്കുഴിയുണ്ട്. അവിടെ നദി വരണ്ടൊടുങ്ങിയാലും മുറിച്ചു കിടക്കുവാൻ അസാധ്യമായ ഒരു സ്ഥലം എനിക്കറിയാം. എനിക്ക് ഈ ആനയുടെ ബുദ്ധിമുട്ട് മനസ്സിലാകും. പണ്ടൊരിക്കൽ അവിടം വരണ്ട നിലമാണെന്ന് ധരിച്ച് മുറിച്ചു കിടക്കുവാൻ ശ്രമിച്ചപ്പോൾ അരയൊപ്പം ചെളിയിൽ ഞാൻ ആഴ്ന്നു പോയിരുന്നു. അന്ന് കൂടെയുണ്ടായിരുന്ന 2 ഫോറസ്റ്റ് ഗാർഡുകളാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ചതുപ്പിൽ വീണാലുണ്ടാകുന്ന പ്രയാസം എനിക്ക് നന്നായി അറിയാം. സ്വന്തം പ്രയത്നം മൂലം അതിൽ നിന്നും രക്ഷപ്പെടുവാനാവില്ല. ആന ചതുപ്പിൽ നിന്നും കരകയറുവാൻ അക്ഷീണ ശ്രമം നടത്തുകയാണ്. പക്ഷേ അതിൻ്റെ ഭീമൻ ഉടലും അമിത ഭാരവും മൂലം മെല്ലെ അത് ചെളിയിലേക്ക് ആഴ്ന്നാഴ്ന്നു പോവുകയാണ്. അവൻ്റെ തുമ്പിക്കൈ മണ്ണിന് മുകളിൽ പിടിച്ചു കയറുവാൻ എന്തെങ്കിലും ലഭിക്കുമോ എന്നറിയുവാൻ ഇടം വലം പരതിക്കൊണ്ടിരുന്നു. ഭീതിയോടെ അത് ചീറി. അതിൻ്റെ ചെറിയ കണ്ണുകൾ ഭയം മൂലം വികസിച്ചു. താൻ മരിക്കുകയാണെന്ന് സഹജാവബോധം അതിനോട് പറഞ്ഞിരിക്കണം. ഓരോ നിമിഷം കഴിയും തോറും അവൻ ഇഞ്ച് ബൈ ഇഞ്ച് എന്ന കണക്കിൽ താഴുകയാണ് ഭീതിതമായ നിലവിളിയോടെ. അവനൊരു കൊലയാളിയാണെങ്കിൽ കൂടിയും വേദനാജനകമായ ഈ അന്ത്യം ഞങ്ങൾ മൂവരെയും വിഷമിപ്പിച്ചു. അഞ്ചട്ടിയിലെ മണൽക്കുഴിയിൽ പണ്ട് ഞാൻ ആണ്ടുപോയത് ഇന്നലെ എന്നതുപോലെ ഓർത്തു. ഒരു വെടിയുണ്ട കൊണ്ട് എനിക്കതിൻ്റെ യാതന അവസാനിപ്പിക്കുവാൻ കഴിയും. എങ്കിലും അതൊരു ചതിയൻ്റെയും കൊലയാളിയുടെയും രീതിയാണ്. പക്ഷേ അത് മുങ്ങിത്താഴ്ന്നത് നോക്കിയിരിക്കുവാനല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും ചെയ്യുവാനുമില്ല. ഇപ്പോൾ തന്നെ ആ പാവം ഭീകരൻ കഴുത്തൊപ്പം കുഴുമ്പ് മണലിൽ പൂണ്ടിരിക്കുന്നു. മുതുകാകട്ടെ മണൽപ്പരപ്പിന് ഏകദേശം സമാന്തരമാണ്.
അരിച്ചെത്തുന്ന അന്ധകാരം ആ രംഗത്തിന് നാടകീയമായ ഒരു പരിവേഷം നൽകി. പാവം മൃഗത്തിന് ഇനിയൊരു രക്ഷപ്പെടൽ അസാധ്യമാണ്. അല്പനേരത്തിനുള്ളിൽ പൂർണ്ണമായും അത് ചെളിയിൽ ആണ്ടുപോകും. ഒരു പക്ഷേ അവസാന നിമിഷം അതിന് ഉറച്ച നിലത്ത് കാലുറപ്പിക്കുവാൻ കഴിഞ്ഞെങ്കിൽ ശ്വാസം മുട്ടിയുള്ള മരണത്തിൽ നിന്നും രക്ഷപ്പെടാം. പക്ഷേ ചതുപ്പിൽ നിന്നും മോചനമില്ലാതെ പട്ടിണി കിടന്നത് നരകയാതന അനുഭവിച്ച് മരിക്കും. അപ്പോഴും എനിക്കതിനെ രക്ഷിക്കുവാൻ കഴിയില്ല. പക്ഷേ വേദനാജനകമായ അവൻ്റെ ദുരിതങ്ങൾക്ക് ഒരറുതി വരുത്തുവാൻ എനിക്കിപ്പോൾ കഴിയും. ചെയ്യുകയാണെങ്കിൽ അത് എത്രയും വേഗം ചെയ്യണം. കാരണം ഇരുട്ട് ആ ദേശമാകെ ആവരണം ചെയ്യുകയാണ്. മാരകവും കൃത്യമായതുമായ ഒരു വെടി ആനയുടെ ചെവിക്ക് പിന്നിലടിക്കണം. ആ ഭാഗത്ത് കട്ടിയുള്ള അസ്ഥികൾ ഇല്ലാത്തതുമൂലം ബുള്ളറ്റ് നേരെ തലച്ചോറിലേക്ക് കടക്കും. മുട്ടുകുത്തി നിന്ന ശേഷം കൃത്യമായി ഉന്നം നോക്കി ആനയുടെ അനക്കം കുറയുന്നത് ശ്രദ്ധിച്ചിട്ട് മൃദുവായി ഞാൻ കാഞ്ചി വലിച്ചു. ഇടത് ചെവിക്ക് പിന്നിൽ വെടിയേറ്റ ആന തുള്ളൽപ്പനി പിടിച്ചതുപോലെ വിറച്ചു. അവൻ്റെ തുമ്പിക്കയും മണലിൻ്റെ മുകളിലായി രക്ഷപ്പെടുവാൻ ഒരിലയെങ്കിലും കിട്ടുമോ എന്നറിയുവാൻ പരതി ഞാൻ ഒരൽപ്പം ഓടിമാറി മുട്ടുകുത്തി അടുത്ത നിറ ഒഴിച്ചു. ഇത്തവണ വലത് ചെവിക്ക് പിന്നിൽ. ഞങ്ങൾ മൂവരും ആശ്വാസം മുതിർത്തു. കുറഞ്ഞ പക്ഷം ഇനി അതിന് നരകയാതന അനുഭവിക്കേണ്ടി വരില്ല. മോയാർ താഴ്വാരത്തിലെ ഘാതകൻ അവസാനിച്ചിരിക്കുന്നു. വരണ്ട നിലങ്ങളും താണ്ടി രാത്രിയും ഞങ്ങൾ ഹൊനത്തേറ്റിയിലേക്ക് തിരിച്ചു. ഷോളകന് ഇരുട്ടിലും അവൻ്റെ ഗ്രാമത്തിലേക്കുള്ള വഴി നിശ്ചയമുണ്ടായിരുന്നു. തിരികെ എത്തിയ അമേരിക്കനോട് ഞങ്ങൾ കണ്ട വേദനാജനകമായ കാഴ്ചയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. തനിക്കത് കാണുവാനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് അടുത്ത പ്രഭാതത്തിൽ അവിടെ എത്തി വല്ലതും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചിത്രമെടുക്കുവാൻ അയാൾ താല്പര്യപ്പെട്ടു. അതിൻ പ്രകാരം അടുത്ത ദിവസം ഞങ്ങൾ അവിടെ എത്തി. പക്ഷേ ഒന്നും കാണുവാനുണ്ടായിരുന്നില്ല. ഒരിളക്കവും സംഭവിക്കാത്ത മട്ടിൽ കനത്ത മണൽ മേലാപ്പ് സൂര്യപ്രകാശം പ്രതിഫലിപ്പിച്ചുകൊണ്ട് നിഷ്കളങ്കമായി കിടക്കുന്നു. ആനയെ പൂർണ്ണമായും ചതുപ്പ് ഗർഭഗ്രഹത്തിലേക്ക് ആവാഹിച്ചിരുന്നു. കുഴഞ്ഞ മണൽ ചുഴി അവളുടെ നിഗൂഢതയിൽ മോയാർ താഴ്വാരത്തിലെ ഒറ്റയാനെ ഒളിപ്പിച്ചു.